പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. നമ്മൾ ലൂസി ആൻഡ് പഴിയുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം വേരിയസ് ആസ്പെക്ട്സുകളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പതിനൊന്ന് ആസ്പെക്റ്റുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന എട്ടോളം ആസ്പെക്റ്റുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിക്കുകയുണ്ടായി. ഇനി അദ്ദേഹം ഒരു മൂന്ന് ആസ്പെക്റ്റുകൾ കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ദെൻ ഹി ടോക്ക് അബൌട്ട് ആൻ ഐഡിയൽ സിസ്റ്റം വേർ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഹാസ് ഹാപ്പൻഡ് ബിക്കോസ് ആഫ്റ്റർ സ്റ്റഡിങ് ഓൾ ദീസ് ആസ്പെക്ട്സ് ഗിവൻ ബൈ ഡിഫറെന്റ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഹി സ്റ്റഡി ദം കെയർഫുള്ളി ഹി അനലൈസ് ദം വെരി കെയർഫുള്ളി ദെൻ ഹി കംസ് അപ്പ് വിത്ത് three features of an ideal political system where political development has happened really. So we are going to discuss about the remaining three aspects of political development and we'll move to the three important features of political development where we can say, or if any country has got those three features, we can say political development has happened in that country, which is given by Lucy and Pai. Appo നമ്മള് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആസ് എ മൊബിലൈസേഷൻ ഓഫ് പവർ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആസ് മൊബിലൈസേഷൻ ആൻഡ് പവർ, ഇതിനെ കാര്യമായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളെന്ന് പറയുന്നത് ജെയിംസ് എസ് കോൾമാൻ, ഗബ്രിയൽ ആൽമണ്ടും ടാൽക്കോട്ട് പേഴ്സൺ ഒക്കെ വളരെ പ്രസിദ്ധരായ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളാണ്. അപ്പൊ അവരുടെ ഒരു വീക്ഷണത്തിൽ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ഇൻ ടേംസ് ഓഫ് ദ ലെവൽ ഓഫ് ഡിഗ്രി ഓഫ് അബ്സല്യൂട്ട് പവർ വിച്ച് ദ സിസ്റ്റം ഈസ് ഏബിൾ ടു മൊബിലൈസ്. അതായത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന അബ്സല്യൂട്ട് പവറിനെ ആസ്പദമാക്കി ആയിരിക്കും ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ടാൽക്കോട്ട് പേഴ്സൺ അതുപോലെ ഗബ്രിയൽ ആൽമണ്ട് തുടങ്ങിയ ആളുകളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവിന്റെ ആസ്പദമാക്കിയിട്ട് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, നമുക്കറിയാം ലോകത്തൊരിക്കലും രാജ്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കിടയിലും റിസോഴ്സുകളുടെ വിതരണം ഒരുപോലെയല്ല നടന്നിട്ടുള്ളത്. പല രാജ്യങ്ങൾക്കും പലതരത്തിലുള്ള റിസോഴ്സുകളുണ്ട്, അത് പലതരത്തിലാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ചില രാജ്യങ്ങൾക്ക് കടൽ തീരം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ അത്, എന്നിട്ട് അവർ പറയുന്നു അപ്പൊ ഇതിനകത്ത് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന റിസോഴ്സസുകളെ ശരിയായ രീതിയിൽ മൊബിലൈസ് ചെയ്യാൻ ഏത് രാജ്യത്തിന് സാധിക്കുന്നുണ്ടോ ആ രാജ്യത്തിനെയാണ് അവര് പൊളിറ്റിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമായിട്ട് അവര് വിളിക്കുന്നത്. അപ്പോ ഇതിനകത്ത് ലൂസി ആൻഡ് പൈ കണ്ടെത്തിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പല രാജ്യങ്ങളും ഇപ്പൊ നമ്മൾ ഈ മൊബിലൈസേഷൻ ഓഫ് പവർ എന്നൊക്കെ പറയുമ്പോൾ ഈ മോഡേൺ നാഷണൽ സ്റ്റേറ്റില് അല്ലെങ്കിൽ ഇപ്പൊ 21st century നമ്മൾ പലപ്പോഴും പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പവറിന്റെ വേരിയസ് ആസ്പെക്ട്സുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേരിയസ് ഡിമെൻഷൻസ് ഉണ്ടെങ്കിൽ, ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ഓൾറെഡി ഇൻ പ്രീവിയസ് ക്ലാസ്സസ്, പവറിന്റെ വേരിയസ് ഡിമെൻഷൻസ് ഉണ്ടെങ്കിലും പലപ്പോഴും ഒരു ലേമൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ മിലിറ്ററി സ്ട്രെങ്ത്തിനെയാണ് പലപ്പോഴും നമ്മൾ പവർ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലൂസി ആൻഡ് പൈ പറയുന്നു, ഇപ്പൊ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആസ് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ മൊബിലൈസേഷൻ ഓഫ് പവർ എന്ന് മാത്രം നമ്മൾ അർത്ഥമാക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് ചില രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളിൽ
മൊബിലൈസേഷൻ പവർ ഇസ് ഡെലിബറേറ്റ്ലി കെപ്റ്റ് ലിമിറ്റഡ്. അല്ലെങ്കിൽ അവർക്ക് ഈ മോഡേൺ ഡേ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പവർ എന്നതിന് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് അവർ ഡെലിബറേറ്റ്ലി അവരെ താഴ്ത്തി വെച്ചിരിക്കുന്ന ചില രാജ്യങ്ങൾ. ഇപ്പൊ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം രാജ്യത്തിന്റെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ശക്തി കാണിക്കാൻ വളരെയധികം താല്പര്യമുള്ള ഒരാളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസൈല് പരീക്ഷിക്കുന്നതും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമുക്ക് തൊട്ടടുത്ത് അത്രയൊന്നും നല്ല രീതിയിലുള്ള ബന്ധമല്ലാത്ത പാകിസ്ഥാനും ചൈനയും ഉണ്ട് ആസ് എ പൊട്ടൻഷ്യൽ ത്രെട്ട് ഇൻ ദ റീജിയൻ. നമ്മുടെ റീജിയൻ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് ആയിട്ട് പാകിസ്ഥാനും ചൈനയും ഉള്ളത് കൊണ്ടാവാം പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ജനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ രാജ്യം അതിർത്തിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ ഒരുപാട് അപ്പൊ അമേരിക്ക എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഒരു ഗ്ലോബൽ പോലീസ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് മിലിറ്ററിയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ചൈന ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളിലെല്ലാം കാര്യങ്ങൾ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങളെല്ലാം പവർഫുൾ കൺട്രീസ് ആണ്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഞാൻ ആ ഭാഗത്തോട്ട് ഡീറ്റെയിൽഡ് പോകുന്നില്ല. അപ്പോ ചില രാജ്യങ്ങൾ എന്താന്ന് വെച്ചാൽ അവരുടെ മൊബിലൈസേഷൻ പവർ പവർ ഇസ് ഡെലിബറേറ്റ്ലി ലിമിറ്റഡ്. അപ്പൊ ഞാൻ ഈ രാജ്യങ്ങളുടെ കഥ പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഓസ്ട്രിയയുടെയും സ്വിറ്റ്സർലാൻഡിന്റെയും ഇടയിലാണെന്നാണ് എന്റെ ഓർമ്മ. അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗത്ത് ഓസ്ട്രിയ ആണ്. അപ്പൊ ലോകത്ത് ഡബിൾ ലാൻഡ് ലോക്ഡ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് ഒരു നമ്മുടെ സെൻട്രൽ ഏഷ്യയിലുള്ള ഒരു രാജ്യമാണ്, രണ്ടാമത്തായിട്ടുള്ള ഈ രാജ്യമാണ്. ഇതിന്റെ പേര് ഞാൻ എനിക്ക് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, ഒരു ഒരു സ്റ്റെയിൻ എന്നൊക്കെ ഉള്ള ഒരു പേരാണ്. അപ്പൊ ഈ ഒരു രാജ്യം, ഈ രാജ്യത്തിൽ അവർക്ക് ആർമി ഇല്ല, പോലീസ് ഇല്ല. അപ്പൊ വെച്ചാൽ അവർക്ക് ഇത്തരത്തിലുള്ള അവരിങ്ങനെ അപ്പൊ ആർമി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഇല്ല. അവര് പവർ കാണിക്കണം എന്ന് അവർ ആഗ്രഹിക്കാത്ത രാജ്യമാണ്. പകരം അവര് ആ ആ ജി ഡി പി അല്ലെങ്കിൽ അവർ ആ നമ്മുടെ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ ഡിഫൻസിന് ഉപയോഗിക്കുന്ന പൈസ അവര് എഡ്യൂക്കേഷനും സയന്റിഫിക് ഡിസ്കവറീസിനും എല്ലാം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ രാജ്യമായിട്ട് കൂടെ ലോകത്തെ സമ്പന്നമായ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ആ രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ പേര് ഞാൻ വേണമെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ പറയാം, അത് മറന്നുപോയി ആക്ച്വലി. അപ്പോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതായത് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ് അല്ലെങ്കിൽ മൊബിലൈസേഷൻ ഓഫ് പവർ എന്ന ആ ഒരു ആസ്പെക്ട് മാത്രം എടുക്കാൻ പറ്റില്ല. കാരണം ചില രാജ്യങ്ങൾ ദേ ആർ നോട്ട് വെരി മച്ച് കൺസേൺഡ് അബൌട്ട് ദാറ്റ്. അപ്പൊ ആ രാജ്യങ്ങൾ അവഗണിക്കുന്നതോട് തുല്യമായിരിക്കും എന്നാണ് ലൂസിയൻ പൈ പറയുന്നത്. പിന്നെ ഉള്ളത് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആസ് വൺ ആസ്പെക്ട് ഓഫ് മൾട്ടി ഡൈമെൻഷണൽ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പൊ പിന്നെ ഡൊണാൾഡ് എം ബ്ലാക്ക്മർ അല്ലെങ്കിൽ മാക്സ് എഫ് മില്ലിക്കൻ തുടങ്ങിയ ആളുകൾ പറയുന്നു, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ക്യാൻ ബി ടേക്കൻ പ്ലേസ് ഇൻ എ കോണ്ടെക്സ്റ്റ് ഓഫ് മൾട്ടി ഡിമെൻഷണൽ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻ വിച്ച് നോ സെഗ്മെന്റ് ഓഫ് ഡിമെൻഷൻ ഓഫ് ദ സൊസൈറ്റി ക്യാൻ ബി ലാഗ് ബിഹൈൻഡ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വികസനം കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് സാധ്യമാവുകയാണെങ്കിൽ അവിടെ നമുക്ക് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് പറയാമെന്നാണ് പൊളിറ്റിക്കൽ ഈ ഒരു ആസ്പെക്ടിനെ കുറിച്ച് പറയുന്നത്. അതായത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ആരെയും നമ്മൾ പിന്നിലാക്കാതെ, നോ വൺ ഈസ് ലൈക്ക് ലാഗ് ബിഹൈൻഡ് അല്ലെങ്കിൽ നോ വൺ ഈസ് കെപ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദ സിസ്റ്റം. അത് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ആരെയും പുറത്തു നിൽത്താതെ, ആരെയും മാർജിനലൈസ് ചെയ്യപ്പെടാത്ത രീതിയിൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എല്ലാവരിലോട്ടും എത്തുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് സാധ്യമാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വികസനം, ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയെ മാത്രമല്ല എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഓൾറൗണ്ട് വികസനം, ഒരു വെൽഫെയർ ഒരു സിസ്റ്റം ഒരു രാജ്യത്തിന് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് നടന്നു എന്ന് പറയാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഈ ഒരു ആസ്പെക്ടിലൂടെ എല്ലാം ബ്ലാക്ക്മർമ അതുപോലെ മാക്സ് എഫ് മില്ലിക്കൻ തുടങ്ങിയ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പറയുന്നത്. ഡാനിയൽ ലേണർ കൂടെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇതിന് ലൂസിയൻ പൈ ഒരു പ്രശ്നവും കണ്ടില്ല. ലൂസിയൻ പൈ ഇദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് ഒരു ഒരു ആസ്പെക്ട് ആയിട്ട് അദ്ദേഹം ഇത് കണക്കാക്കുന്നു. അദ്ദേഹം പറയുന്നു ഇത് തന്നെയാണ് ശരി, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള വികസനവും കൊണ്ടുവരുന്ന ഒരു ഒരു തരത്തിലുള്ള ഒരു രാജ്യമായിരിക്കണം പൊളിറ്റിക്കലി ഡെവലപ്ഡ് ആയ രാജ്യം എന്നാണ് ലൂസിയൻ പൈയുടെയും അഭിപ്രായം. അതുപോലെ 11-ാമതായിട്ടുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആസ് എ സെൻസ് ഓഫ് നാഷണൽ റെസ്പെക്ട് ഫോർ ഇന്റർനാഷണൽ അഫയേഴ്സ്. അതായത് ഇന്റർനാഷണൽ കാര്യങ്ങളിൽ
ഇതിന്റെ ജെയിംസ് എസ് കോൾമാൻ അതുപോലെ മൈരൻ മിറോൺ വെയ്നർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ ഒരു ഒരു ആസ്പെക്റ്റുമായിട്ട് കൊണ്ടുവന്നുള്ളത്. അദ്ദേഹം അവര് പറയുന്ന എന്താന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് നാഷണലിസം ഇരയിലാണ് നമ്മളുള്ളത്. കാരണം നാഷണലിസം എന്ന് പറയുമ്പോൾ അതൊരു ടാഗോർ എല്ലാം പറഞ്ഞതുപോലെ നാരോ മൈൻഡ് ആയിരിക്കും, അതായത് തങ്ങളുടേത് മാത്രം എന്ന് ആശിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു നാരോ മൈൻഡ് കോൺസെപ്റ്റാണ് നാഷണലിസം. നാഷണലിസം എന്ന് പറയുന്നത് അത് ആക്ച്വലി ഡിസ്ട്രക്റ്റീവ് ഇൻ നേച്ചർ ആണ്. അത് ആ രാജ്യത്തിനെയും ചുറ്റുള്ള രാജ്യങ്ങളെയും ലോകത്തിനെയും നശിപ്പിക്കാൻ ശേഷിയുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് നാഷണലിസം. ഞാൻ മുൻപ് ക്ലാസ്സുകളിലെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറ്റലിയിലും ജർമ്മനിയിലും ഉണ്ടായിരുന്ന എക്സ്ട്രീം നാഷണലിസം ആയിരുന്നു. അപ്പൊ നാഷണലിസം അത്ര നല്ല സംഭവമൊന്നും അല്ല. ആക്ച്വലി നാഷണലിസം വേണം, പക്ഷേ അധിക സന്ദർഭങ്ങളിലും നാഷണലിസം ഒരു ഒരു ഡിസ്ട്രക്റ്റീവ് ഐഡിയോളജിയാണ്. രാജ്യത്തെയും സമൂഹത്തെയും എല്ലാ തരത്തിലും നശിപ്പിക്കാൻ ശേഷിയുള്ള സർവ്വവിനാശിയായിട്ടുള്ള ഒരു കാര്യമാണ് നാഷണലിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആക്ച്വലി 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കും, നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നമ്മുടെ രാജ്യം നാഷണലിസത്തിൽ കടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. എന്നിരുന്നാലും ഇപ്പൊ നമ്മൾ പോസ്റ്റ് നാഷണലിസം അല്ലെങ്കിൽ രാജ്യത്തിന്റെ കണ്ണുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണെന്ന് പറയും ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണും. ലോകത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും വെൽഫെയർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഉണ്ടാവേണ്ടത്. കാരണം നാരോ മൈൻഡ് ആയിട്ടല്ല ഒരു 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 രാജ്യത്തിന്റെ മാത്രം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 16-ും 17-ും നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന കൊളോണിയൽ ശക്തികളുടെ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരുന്ന കൊളോണിയൽ ശക്തികളുടെ മെന്റാലിറ്റി ആയിരുന്നു. അതിൽ നിന്നെല്ലാം മാറി. കാരണം ഇപ്പോൾ ഒരിക്കലും ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല, കോപ്പറേറ്റീവ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട്. കാരണം ഒരിക്കലും ഈ ഇന്റർനാഷണൽ റിലേഷൻസ് പറയുന്ന ബില്ലിയാർഡ് ബോൾ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 ഇന്റർനാഷണൽ സിസ്റ്റം സാധ്യമല്ല. മറിച്ച് കോബേഴ്സ് വെബ് എന്ന് പറയുന്ന, അതായത് എല്ലാവരെയും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരും പരസ്പരം കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതേസമയം തന്നെ എല്ലാവരുടെയും വികസനം സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു കോപ്പറേഷനാണ് നമ്മുടെ ഈ പോസ്റ്റ് നാഷണലിസ്റ്റ് ഇന്റർനാഷണൽ അറീന അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് 11-ാമത്തെ ആസ്പെക്ട് ആയിട്ട് പറയുന്നത്. അപ്പോ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് വെച്ചാല് നമുക്ക് അത്തരത്തിൽ കാര്യമായുള്ള പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റില്ല. എന്നിരുന്നാലും ലൂസിയൻ പയ്യോ അദ്ദേഹം പറയുന്നു, അദ്ദേഹം അതിനെക്കുറിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല. അദ്ദേഹം ഇതിനെ അക്സെപ്റ്റ് ചെയ്തവുമില്ല, ഇതിനെക്കുറിച്ച് അദ്ദേഹം റിജക്ട് ചെയ്തവുമില്ല, അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. പക്ഷെ നമുക്ക് ജനറലി എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു ഐഡിയോളജി തന്നെയാണ് ഇത്. കാരണം നമുക്കറിയാം ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും ഒരു റീജിയണൽ ആണെങ്കിൽ റീജിയണലിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ റീജിയൻ ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പൊ സൗത്ത് ഏഷ്യൻ റീജിയൻ ഡെവലപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സാർക്ക് രാജ്യങ്ങളെ അല്ലെങ്കിൽ സാർക്ക് രൂപീകരിച്ചത്. അപ്പൊ അവിടെ എല്ലാം ഇപ്പൊ നമ്മുടെ 21-ാം നൂറ്റാണ്ടിന്റെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ കോവിഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഓരോ രാജ്യത്തിന് ഒറ്റക്ക് നിന്നുകൊണ്ട് ഒരിക്കലും തീർക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വാട്ട് വി ആർ ഫേസിങ് ടുഡേ, നമ്മൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദർ ഇസ് എ നീഡ് ഫോർ എ കോപ്പറേഷൻ എമംഗ് ദി കൺട്രീസ് ഓഫ് ദി വേൾഡ്. ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടേണ്ട പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഇനി എനിക്ക് തോന്നുന്നത് ഇനി വരാനുള്ള പ്രശ്നങ്ങളും അങ്ങനെ തന്നെയായിരിക്കാം. നമ്മൾ മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു, പക്ഷെ നമ്മളത് അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയ ആ തലമുറ അല്ലെങ്കിൽ ആ ചരിത്രം എന്ന് പറയുന്നത് അവിടെ വെട്ടിപ്പിടിക്കലിന്റെയും നാഷണലിസത്തിന്റെയും എക്സ്ട്രീം നാഷണലിസത്തിന്റെയും എല്ലാം ചരിത്രമായിരുന്നു. അവിടെ നിന്നും മാറിയിട്ട് ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നോളജിയുടെ ഭാഗത്ത് മാത്രമായിട്ട് ഗ്ലോബൽ വില്ലേജ് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ FDIയോ അല്ലെങ്കിൽ അത് മാത്രമല്ല, എല്ലാ തരത്തിലും പൊളിറ്റിക്കലിയും എക്കണോമിക്കലിയും ടെക്നോളജിക്കലിയും എല്ലാ തരത്തിലും ഇന്റഗ്രേറ്റ് ആയിട്ടുള്ള പരസ്പരം കോപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു ആഗോള വ്യവസ്ഥയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോഴാണ് എല്ലാവരുടെയും വികസനം സാധ്യമാവുകയുള്ളു ആരും തന്നെ. പക്ഷെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആസ് എ സെൻസ് ഓഫ് നാഷണൽ റെസ്പെക്ട് ഫോർ ഇന്റർനാഷണൽ അഫയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ എല്ലാവരും ഒരുമിച്ച് വരുന്ന സമയത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച്
മുന്നോട്ട് പോവാൻ തീരുമാനിക്കുന്ന സമയത്ത് പലപ്പോഴും അതിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. പലപ്പോഴും മൂന്നാം ലോക രാജ്യങ്ങളും അല്ലെങ്കിൽ ഏഷ്യയിലെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ സബ് സഹാറൻ ആഫ്രിക്കയിലും പല രാജ്യങ്ങളും അവർക്ക് കൊളോണിയലിസത്തിന്റെ ഫലമായിട്ട് അവർക്കൊന്നും മുന്നോട്ട് വെക്കാനില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല ഇല്ല അവർക്കെപ്പോഴും. കാരണം അവരപ്പോഴും അത്രയും ദരിദ്രരാണ്, അത്രയും അണ്ടർ ഡെവലപ്ഡ് ആണ്, പുവറാണ്. അവർക്ക് റിസോഴ്സസ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല, അവരിലോട്ട് വേണ്ടിയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പൊ ആ രാജ്യങ്ങളൊന്നും തന്നെ പിന്നിലാക്കപ്പെടാതെ അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെടാതെ അവഗണിക്കപ്പെടാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള മൾട്ടി ഡയമെൻഷണൽ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, എല്ലാ തരത്തിലുള്ള എല്ലാവരെയും കൊണ്ടുപോകുന്ന, എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഒരു വികസനം സാധ്യമാക്കുന്ന, അല്ലെങ്കിൽ ആഗോളതലത്തിൽ സാധ്യമാക്കുക എന്നുള്ളതാണ് അവസാനത്തെ ആസ്പെക്ട് ആയിട്ട് പറയാനുള്ളത്. അപ്പോഴും അപ്പോഴാണ്, അപ്പൊ നമ്മൾ ഒരു രാജ്യം മാത്രമല്ല, എല്ലാ ലോകത്തിലും എല്ലാ രാജ്യങ്ങളും ഡെവലപ്ഡ് ആകും, പൊളിറ്റിക്കലിയും എല്ലാ ആസ്പെക്ടും ഡെവലപ്ഡ് ആകും. അപ്പൊ ഇത്രയാണ് ലൂസിയാൻ പൈ അദ്ദേഹം പഠിച്ച 11 ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത്. ഈ 11 ആസ്പെക്റ്റുകൾ അദ്ദേഹം പഠിച്ച് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം വിശകലനം ചെയ്ത് അദ്ദേഹം പറയുകയുണ്ടായി ഇന്ന ഇന്ന പ്രശ്നങ്ങൾ, ഇന്ന ഇന്ന ആസ്പെക്റ്റുകൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളിപ്പോ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി അദ്ദേഹം ഇതെല്ലാം പഠിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം പഠിച്ചതിന് ശേഷം അദ്ദേഹം ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു ഇനി എൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ ഇതെല്ലാം പഠിച്ചതിന് ശേഷം അവയുടെ എല്ലാം ആകത്തുകയായിട്ട് അവയെല്ലാം അനലൈസ് ചെയ്തതിനു ശേഷം അതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു ഐഡിയൽ സ്റ്റേറ്റിന് ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട 3 ക്യാരക്ടറിസ്റ്റിക്സ് ഇവയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് ഡിസ്കസ് ചെയ്യാനാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, സമയമില്ല, സമയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ.